ഗതിപ്പോൾ പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം പിന്നീട് മഞ്ചേരി പോലീസിൽ പരാതി നൽകി. പോലീസും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം മഞ്ചേരി സി ജെ എം കോടതിയെ സമീപിക്കുന്നത്. മഞ്ചേരി സി ജെ എം കോടതി പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗത്യന്തരമില്ലാതെ മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അൻവറിന് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചു. വീണ്ടും ഈ പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ട ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാത്രമല്ല, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം എന്നും പ്രഖ്യാപിച്ചു. എന്നാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലും അൻവറിനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് കോടതി തള്ളി എന്ന് മാത്രമല്ല, പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. ഇത് ഐ പി സി 420 വകുപ്പുകൾ ചുമത്താവുന്ന കേസാണ്. വഞ്ചനാ കുറ്റം ചുമത്താവുന്ന കേസാണ്. ആ വഞ്ചനാ കുറ്റം ചുമത്തണമെന്നാണ് നടുത്തുറി സലീം ആവശ്യപ്പെട്ടത്, പരാതിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ഭരണകക്ഷി എം എൽ എ ആയാൽ എന്തു തട്ടിപ്പും എന്തു കൊള്ളയും നടത്താം എന്ന ലൈസൻസ് ഇടതുപക്ഷ സർക്കാർ നൽകിയിട്ടുണ്ടോ? അതല്ല, പി വി അൻവറിനെ ഭയക്കുന്നുണ്ടോ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന ഭയമുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ലയിലടക്കം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് പി വി അൻവർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണത്തിൻ്റെ പിൻബലത്തിലാണ്. അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചതും പേയ്മെന്റ് സീറ്റാണ് എന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ആർക്കൊക്കെ പണം നൽകി, ഏത് നേതാവിന് പണം നൽകി, ഏതൊക്കെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം പണം മുടക്കി, ഇതൊക്കെ വിളിച്ചു പറയും എന്ന ഭയം കൊണ്ടാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് നിർദ്ദേശം നൽകാത്തത്. അൻവറിന് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം ലഭിച്ചത് എന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി യാതൊരു നടപടിക്രമത്തിൻ്റെയും ആവശ്യമില്ല. ഇത് ക്രിമിനൽ കുറ്റമാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ്, കോടതി അംഗീകരിച്ചതാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ ജയിലിലടക്കാനും നിയമപരമായി മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാനും കേരള പോലീസ് തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. സാധാരണക്കാരനായ ഒരാൾ കോടതിയിൽ സമീപിച്ചിട്ട് പോലും, കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നിട്ട് പോലും, ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയെങ്കിൽ, കോടതിയുടെ ഇടപെടലില്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരനെ ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഈ രീതിയിൽ കബളിപ്പിച്ചാൽ, വഞ്ചന നടത്തിയാൽ അവർക്കൊക്കെ എന്തായിരിക്കും നിയമത്തിന് മുമ്പിലുള്ള നീതിയുടെ അവസ്ഥ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പി വി അൻവറിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് പൊതുജനത്തിന് അല്പമെങ്കിലും വിശ്വാസം, പൊതുവെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ പോലീസിലുള്ള വിശ്വാസം സി പി എം പ്രവർത്തകർക്ക് പോലും നഷ്ടമായിരിക്കുകയാണ്. പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.